അയ്യോ, കേരളമല്ലേ നമുക്കത് ജനാധിപത്യത്തിന്റെ പവിത്ര ക്ഷേത്രമല്ലേ? നിയമസഭകളിലെ ആഭാസങ്ങളും പേക്കൂത്തും ഗോസായി രാഷ്ട്രീയത്തിലെ തോന്നിവാസങ്ങൾ എന്ന പ്രബുദ്ധ മലയാള അഹങ്കാരത്തിന് നെറുകം തലയിൽ ആഞ്ഞുകിട്ടിയ അടിയുടെ തിണർപ്പിനിയും മാറിയിട്ടില്ല. 8 വർഷങ്ങൾക്ക് മുൻപെങ്കിലും 8 മണിക്കൂറുകൾക്ക് മുൻപെന്ന പോലെയാണ് ഓർമ്മ. അന്ന് കേരള നിയമസഭ ഒരു തെരുവുചന്ത കണക്കെ പരിണാമം പ്രാപിച്ച് 24 മണിക്കൂറുകൾ ആ ദൃശ്യം ഇപ്പോഴും എപ്പോഴും കാണുന്ന ഓരോ മലയാളിക്കും നാണക്കേടിന്റെ അങ്ങേയറ്റ താത്മനിന്ദയാണ്. 8 വർഷങ്ങൾക്കിപ്പുറവും 7 വെള്ളത്തിൽ കുളിച്ചാലും മാറാത്ത നാണക്കേടിനും നാറ്റത്തിനും കാരണമായ വൃത്തികളുടെ ആർക്കൈവ് ദൃശ്യങ്ങളിൽ കേരളം ഇപ്പോഴും കാണുകയാണ്. ഇളം തലമുറയ്ക്ക് മാതൃകയാവേണ്ട ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു മതയാന കണക്കെ മുണ്ടും മടക്കി കുത്തി വാച്ചാൻവാടിന് മുകളിൽ സമരനാട്യത്തിൽ നൃത്തം ചവിട്ടി ഒടുവിൽ 2 പ്രതിപക്ഷ MLA മാർ താങ്ങിയെടുത്ത് സഭയുടെ മേശപ്പുറത്ത് വെച്ച വി ശിവൻകുട്ടി. സാക്ഷാൽ സ്പീക്കറുടെ കസേര പൊക്കിയെടുത്ത് മറിച്ചിട്ട ഓർമ്മകൾ മറന്ന മറവി രോഗത്തിൽ കറുത്ത ഷട്ടെന്തിനാ, കറുത്ത മാസ്ക് എന്തിനാ എന്ന് പ്രതിപക്ഷ സമരങ്ങളെ ആട്ടുന്ന EP ജയരാജൻ. കൂക്കിവിളിയും ആർപ്പുവിളിയും തെരുവുയുദ്ധം പോലെ ആവാസ സമരത്തിൽ ജയിച്ചതാര് എന്ന ചോദ്യത്തിന് തോറ്റത് കേരളമാണെന്ന മറുപടിയിൽ കേസും പിൻവലിച്ചോടാനുള്ള നാണം കെട്ട നീക്കങ്ങൾ കീഴ്ക്കോടതിയിൽ, ഹൈക്കോടതിയിൽ എന്ന് സുപ്രീം കോടതി വരെ കേരളം കണ്ടു. അവസാന തുള്ളിയും തീർന്ന് രക്തം ചീറ്റുന്ന അകിട് പോലെ പൊതുജനത്തെ പിഴിഞ്ഞെടുത്ത ചോരപ്പണത്തിലാണ് ആ നീതികെട്ട വ്യവഹാരക്കളി. സാമാജികൻ എന്ന പ്രിവിലേജ്, ഏതു മര്യാദകേടും കാട്ടാനുള്ള ലൈസൻസ് അല്ലെന്ന് ഇരുന്നു വാങ്ങിയ വിധിക്കൊടുവിൽ വിചാരണ തുടങ്ങാനിരിക്കെ ഇനിയും എന്തോ അന്വേഷണങ്ങൾ മലമറിക്കാനുണ്ടെന്നാണ് ആ വിചാരണയ്ക്ക് വിലങ്ങിടാനുള്ള വിചിത്ര നീക്കം. ലോകം മുഴുവൻ നക്ഷത്രം പോലെ കണ്ട ദൃശ്യങ്ങൾ വ്യാജദൃശ്യമെന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മ കണ്ട കേരളത്തിന്, ആ കേസിനെ കൊന്നുകഴിവേറ്റാൻ പലതും കണ്ട കേരളത്തിന് ഈ ആവശ്യത്തിലും ആശ്ചര്യമില്ലെങ്കിലും ഇതൊന്നും മനസ്സിലാവാത്തൊരു ബോധം കെട്ട കഴുതക്കൂട്ടമാണ് കേരളമെന്നങ്ക് ധരിക്കല്ലേ സർക്കാരെ? ബാർക്കോഴയിൽ സമരത്തീയാളെ ദിവസങ്ങളിലൊന്നിൽ KM മാണിക്ക് കെടാത്തതിയും ചാവാത്ത പുഴുവുമുള്ള നരകമാശംസിച്ച VSനെ പോലും പരിഹാസനാക്കി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന് നാൽക്കവലയിൽ ചത്തുവീർത്ത് കിടക്കുന്ന ഇടതുപക്ഷ ആത്മാവിന്റെ ശവത്തിൽ ചവിട്ടി അതേ മാണിയുടെ പാർട്ടി. ഇടതുകൂടാരം കയറിയപ്പോഴേ ചരിത്രം എഴുതിയതാണ്. ആ സമരം അഴിമതി വിരുദ്ധ സമരവുമല്ല, ഒരു മണ്ണാങ്കട്ടേമല്ല, ഒന്നാം തരം അരാഷ്ട്രീയ ആഭാസം, ഒരു പടുപാഴി സമരം. ആ സമരത്തിൽ കേട്ട മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ സത്യം തീണ്ടാത്ത കാൽക്കാശിന് വിലയില്ല വാക്ക്. ആ നാണം കെട്ട സമരത്തിന്റെ പേരിൽ വർഷങ്ങൾക്കിപ്പുറവും ഇടതുപക്ഷമേ കേരളത്തെ ലോകത്തിന്റെ ഒത്തുനടുക്ക് തുണിയൊരിച്ചു നിർത്തി അധിക്ഷേപിക്കരുത്. കഷ്ടമാണ്.